നമസ്കാരം. എസ് ബി മോജോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6-ാം ക്ലാസ്സിലെ മലയാളം 48-ാമത്തെ പാർട്ട്, കേരള പാഠാവലി ഭാഗം 5, പ്രകൃതി ഭാവങ്ങൾ. അതിലെ 3-ാമത്തെ പാഠം NP മുഹമ്മദിൻ്റെ പുഴ എന്ന പാഠത്തിലെ അർത്ഥം നോക്കാം. വിസ്മയകരം, ആശ്ചര്യകരം. പ്രാഥമികം, ആദ്യമുള്ള. അഴിമുഖം, കപ്പൽ അടുക്കുന്ന സ്ഥലം. പാണ്ഡികശാല, ചരക്കുകൾ ശേഖരിച്ചു വയ്ക്കുന്ന സ്ഥലം. ആരവം, ശബ്ദം. മയ്യത്ത്, മൃതശരീരം. ഈർച്ചമില്ല്, തടിയറുക്കുന്ന മില്ല്. അന്നം, ആഹാരം. നിജപ്പെടുത്തി, നിശ്ചയിച്ചു. ഗർജിക്കുന്ന, അലറുന്ന. വരദാനം, വരം കൊടുക്കൽ. ഭാഗധേയം, ഭാഗ്യം അല്ലെങ്കിൽ ജന്മാന്തര കർമ്മം. ത്രികാലങ്ങൾ, 3 കാലങ്ങൾ. ധ്യാനലീനൻ, ഒരേ ചിന്തയിൽ മാത്രം മുഴുകിയിരിക്കുന്നവൻ. ത്രസിപ്പിക്കുക, ഭയപ്പെടുത്തുക. പരിണാമം, മാറ്റം. അത്ഭുതാവഹം, ആശ്ചര്യകരമായ. പര്യായം, പുഴ, ആറ്, നദി, സരുത്ത്, തടിനി. മനുഷ്യൻ, മനുജൻ, മാനവൻ. യാത്ര, യാനം, ഗമനം. ഗാനം, പാട്ട്, ഗീതം. രാത്രി, രാവ്, നിശ, നിഷിദിനി. നിലാവ്, ചന്ദ്രിക, ചന്ദ്രിമ, കൗമുദി. നിലാവ്, ചന്ദ്രിമ, ചന്ദ്രിക, കൗമുദി. മരണം, പ്രാണഹാനി, മൃത്യു, ജീവനാശം, മൃതി. മനസ്സ്, ഹൃദയം, മാനം, ഹൃത്ത്. പകൽ, ദിനം, ദിവസം, വാസരം. അരുവി, ചരം, നിർച്ചരം, ചരി. യുദ്ധം, രണം, പോര്. ദുഃഖം, സന്താപം, ശോകം, സങ്കടം. ദേഹം, ശരീരം, കായം, ഗാത്രം, മേനി. പ്രഭാതം, ഉഷസ്, വിഭാതം, പ്രാതകാലം, പ്രത്യുഷം. പിരിച്ചെഴുതുക. പുഴ വക്കത്തായിരുന്നു. പുഴ അധികം, വക്കത്ത് അധികം ആയിരുന്നു. വക്കത്തെത്താൻ, വക്കത്ത് അധികം എത്താൻ. നോക്കിയിരിക്കുന്നതായിരുന്നു. നോക്കി അധികം ഇരിക്കുന്നത് അധികം ആയിരുന്നു. ചതുപ്പ് നിലമാണ്. ചതുപ്പ് അധികം, നില അധികം ആണ്. തൊപ്പി കുടയുമായി. തൊപ്പി അധികം, കുടയും അധികം ആയി. കുന്ന് കൂട്ടിയിരിക്കുന്ന കുന്ന് അധികം, കൂട്ടി അധികം ഇരിക്കുന്ന. കല്ലായി പുഴ പോലെ തന്നെയാണ്. കല്ലായി അധികം, പുഴ അധികം, പോലെ അധികം, തന്നെ അധികം ആണ്. വിഗ്രഹിക്കുക. പ്രാഥമിക വിദ്യാലയം, പ്രാഥമികമായ വിദ്യാലയം. കല്ലായി പുഴ, കല്ലായിയിലെ പുഴ. വെള്ളപ്പരപ്പിലേക്ക്, വെള്ളത്തിൻ്റെ പരപ്പിലേക്ക്. മരത്തടികൾ, മരത്തിൻ്റെ തടികൾ. പുറംതൊലി, പുറത്തെ തൊലി. മരപ്പലകകൾ, മരത്തിൻ്റെ പലകകൾ. മരപ്പൊടി, മരത്തിൻ്റെ പൊടി. ത്രികാലങ്ങൾ, 3 കാലങ്ങൾ. നിത്യവിസ്മയം, നിത്യമായ വിസ്മയം. ധ്യാനലീനനായി, ധ്യാനത്തിൽ ലീനനായി. മനുഷ്യജീവിതം, മനുഷ്യൻ്റെ ജീവിതം. വിപരീത പദം, രസം, നീരസം. കഠിനം, സരളം. വിശ്വാസം, അവിശ്വാസം. രഹസ്യം, പരസ്യം. വികാസം, സങ്കോചം. വായിക്കാം, പറയാം. 1. കുട്ടിക്കാലത്ത് ലേഖകൻ കല്ലായി പുഴയുടെ കരയിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം. അനേകം തൊഴിലാളികൾ, അനേകം മരക്കച്ചവടക്കാർ, അവരുടെ കണക്ക പിള്ളമാർ തൊപ്പിക്കുടയുമായി. നടുപുഴയിൽ മരമുരളുകളുടെ എണ്ണവും വണ്ണവും നീളവും നാടകൾ കൊണ്ട് നിജപ്പെടുത്തി വിളിച്ചറിയിക്കുന്ന അളത്തക്കാർ. അത് നോട്ട് ബുക്കിൽ കുറിക്കുന്ന കണക്ക പിള്ളമാർ. ഉടമയുടെ പേരും നമ്പറും ചെറു ഉളി കൊണ്ട് മരത്തടിയിൽ കുത്തിയിടുന്ന നമ്പറ് കുത്തികൾ. അക്കാലത്ത് രാവും പകലും ഗർജിക്കുന്ന ഈർച്ച മില്ലുകൾ. അങ്ങെവിടെയോ യുദ്ധം നടക്കുന്നതിനാൽ ഇങ്ങ് വിശ്രമമില്ലാതെ മരപ്പലകകൾ തീർക്കുന്നു. മില്ലുകളുടെ പരിസരത്ത് കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മരപ്പൊടി കൊട്ടയിൽ ചുമന്നുകൊണ്ടുപോയി വിൽക്കുന്ന ബാല്യത്തോട് വിടപറയുന്ന ചെറുപ്പക്കാർ.
തുടങ്ങി നിരവധി കാഴ്ചകൾ കുട്ടിക്കാലത്ത് ലേഖകൻ കണ്ടിട്ടുണ്ട്. 2. ഈർച്ചമില്ലിലേക്ക് തടി കൊണ്ടുവരുന്ന രംഗം ആവിഷ്കരിച്ചതെങ്ങനെ? പുഴയിലേക്ക് കുലക്കയർ നീട്ടിയതുപോലെ വെള്ളപ്പരപ്പിലേക്ക് ആരവം പുറപ്പെടുവിച്ചിറങ്ങുന്ന തടിച്ച ഇരുമ്പ് ചങ്ങലകളുടെ കൊക്കകൾ മരത്തടികളെ തൂക്കിയെടുത്ത് ഈർച്ചമില്ലിലെ വാളുകൾക്ക് മുന്നിലേക്ക് എത്തിക്കും. 3. ഇളം മനസ്സുകൾ പുഴയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? പുഴ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു, എത്ര ആഴമുണ്ട്, എന്താണ് നിന്റെ ചുറ്റും? ഇവയാണ് ഇളം മനസ്സുകൾ ചോദിക്കുന്ന ചോദ്യം. 4. പുഴ എന്ന് സാഹിത്യകാരന് പ്രചോദനമായത് എന്തുകൊണ്ടായിരിക്കാം? മനുഷ്യ ജീവിതം കെട്ടിയുണർത്താൻ പുഴകൾ സഹായകമായിട്ടുണ്ട്. മനുഷ്യൻ കൂട്ടമായി താമസം തുടങ്ങിയത് പുഴവക്കിലാണ്. വെള്ളം നനഞ്ഞ ഭൂമികളിൽ അവർ ചതുപ്പുകൾ വിരിച്ചു. നദീതടങ്ങളിലാണ് മനുഷ്യ സംസ്കാരത്തിൻ്റെ തുടക്കം കുറിച്ചത്. നൈൽ നദീതീരങ്ങളിലും യൂഫ്രട്ടീസ് ഡയഗ്രീസ് തീരങ്ങളിലും ഗംഗാസമതലങ്ങളിലും മനുഷ്യ സംസ്കാരത്തിൻ്റെ വിളംബരങ്ങൾ ഉയർത്തി ചരിത്രം യാത്ര തുടങ്ങി. പിന്നീടത് മീൻപിടുത്തമായി, പുഴയിലെ യാത്രകളായി. അങ്ങനെ നിരവധി അനുഭവങ്ങൾ പുഴ മനുഷ്യന് നൽകി. ഇവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സാഹിത്യകാരൻ കൃതികൾ രചിച്ചതെന്ന് നിസ്സംശയം പറയാം. അടുത്ത പേജ് 98 സങ്കല്പിക്കാം, എഴുതാം. എൻ്റെ പ്രായമുള്ള കുട്ടികൾ കഠിനമായ ജീവിത സമരത്തിൻ്റെ ഇരകളായി തീരുന്നു. അവർക്ക് അക്ഷരം വേണ്ട, വേണ്ടത് ഭക്ഷണം. അതിനുള്ള വക മരത്തടികൾ സമ്മാനിക്കുന്നു. മുകളിൽ കൊടുത്ത പ്രസ്താവനയും പേജ് 98 ചിത്രവും നോക്കിയല്ലോ. ചിത്രത്തിൽ കാണുന്ന കുട്ടികളിൽ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ചിന്തിച്ചത് എന്തായിരിക്കാം? സങ്കൽപ്പിച്ച് എഴുതുക. എൻ്റെ ജീവിതം എത്ര സുഖകരമാണ്. ആഹാരവും പാഠപുസ്തകങ്ങളും സൗകര്യങ്ങളുമൊക്കെ ധാരാളമുണ്ട്. സ്കൂളിൽ പോയി പഠിക്കാം. ഒഴിവ് സമയങ്ങളിൽ ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടാം. അല്ലലില്ലാത്ത ജീവിതം തന്നെ. എന്നാൽ എൻ്റെ കൺമുന്നിൽ പണിയെടുക്കുന്ന ഈ കുട്ടി എത്രമാത്രം കഷ്ടപ്പെടുന്നു. ഈ ചെറിയ പ്രായത്തിൽ ജീവിതമാർഗം കണ്ടെത്താൻ കഠിനാധ്വാനം ചെയ്യുന്നു. ഈർച്ചമില്ലിലേക്ക് തടികൾ എത്തിക്കാൻ കമ്പി ഉപയോഗിച്ച് തടി ഉയർത്തുകയും ഉരുട്ടി നീക്കിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന കുഞ്ഞ് പണിക്കാരൻ്റെ അധ്വാനശീലം എന്നെ ലജ്ഞിപ്പിക്കുന്നു. ബാല്യത്തിൻ്റെ ആഹ്ലാദം മറന്ന് ഈർച്ചമില്ലിൽ പണിയെടുക്കുന്ന ബാലൻ എനിക്ക് ജീവിത പാഠമായി തീരുന്നു. ഊഹിച്ചെഴുതാം. അഴിമുഖം, തിരപ്പം, പ്രചോദനം, ആകൃഷ്ടൻ എന്നീ പദങ്ങളുടെ അർത്ഥം ഊഹിച്ചെഴുതു. അഴിമുഖം, കപ്പൽ അടുക്കുന്ന സ്ഥലം. തിരപ്പം, ചങ്ങാടം. പ്രചോദനം, പ്രേരണ. ആകൃഷ്ടൻ, ആകർഷിക്കപ്പെട്ടവൻ. ആകൃഷ്ടൻ.